നമസ്കാരം, ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ദിവ്യകാരുണ്യ കോൺഗ്രസിനുള്ള ഒരുക്കമായി പതാക ദിനം ആചരിച്ച് ഇരിഞ്ഞാലക്കുട രൂപത. ദിവ്യകാരുണ്യ കോൺഗ്രസിനുള്ള ഒരുക്കമായി പതാക ദിനം ആചരിച്ച് ഇരിങ്ങാലക്കുട രൂപത. പതാക ദിനാചരണത്തിന്റെ ഭാഗമായി ഞായറാഴ്ച രൂപതയിലെ 141 ഇടവക ദേവാലയങ്ങളിലും കുരിശുപള്ളികളിലും 65,000 ഭവനങ്ങളിലും കത്തോലിക്ക സ്ഥാപനങ്ങളിലും സന്യസ്ത ഭവനങ്ങളിലും പേപ്പൽ പതാക സ്ഥാപിച്ചു. ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തിൽ രൂപതാമെത്രാൻ മാർപ്പോളി കണ്ണുക്കാടൻ പേപ്പൽ പതാക ഉയർത്തിയാണ് പതാക ദിനാചരണത്തിന് ആരംഭം കുറിച്ചത്. ഒന്നായി ഒരു ഹൃദയമോടെ ദിവ്യകാരുണ്യത്തിലേക്ക്, അതാണ് നമ്മുടെ ആപ്തവാക്യം. ആപ്തവാക്യം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഒന്നായിട്ട് ഒരേ ഹൃദയത്തോടുകൂടെ ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ ആയിരുന്നു കൊണ്ട് നമുക്ക് ശക്തി പ്രാപിക്കാം. ഇതൊരു വലിയ ദൈവാനുഭവത്തിന്റെ അവസരമാണ്. ഇനി ഒരാഴ്ചയും കൂടെ ഉള്ളൂ. നമുക്ക് എല്ലാവർക്കും ഒരുങ്ങാം. നന്നായിട്ട് ഹൃദയപൂർവ്വം ഒരുങ്ങി കൂട്ടായ്മയിൽ ശക്തിപ്പെട്ട് വിശുദ്ധ കുർബാനയിൽ നിന്ന് കൃപ സ്വീകരിച്ച് നമുക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് കൂടുതലായിട്ട് മുഴുവാൻ ഇടവരട്ടെ. കത്തീഡ്രൽ വികാരി ഫാദർ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ, അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ഗ്ലിഡിൻ പഞ്ഞിക്കാരൻ, ഫാദർ ഹാലറ്റ് തുലാപ്പറമ്പിൽ, ഫാദർ ജോസഫ് പയ്യപ്പിള്ളി, കൈക്കാരന്മാരായ ലിൻസൻ ഊക്കൻ, ജോബി അക്കരക്കാരൻ, ആന്റണി കണ്ടംകുളത്തി, ബ്രിസ്റ്റോ നീലങ്കാവിൽ, ടെൽസൻ കോട്ടോളി എന്നിവർ നേതൃത്വം നൽകി. മെയ് 19 ഞായറാഴ്ചയാണ് രൂപതയുടെ ചരിത്ര മുഹൂർത്തമായ ദിവ്യകാരുണ്യ കോൺഗ്രസ് നടത്തപ്പെടുന്നത്. ഇനിയുള്ള 7 ദിവസങ്ങളിൽ ജപമാല ദിനം, ആരാധനാ ദിനം, അനുരഞ്ജന ദിനം, കാരുണ്യ ദിനം, ഉപവാസ ദിനം, പ്രതിജ്ഞാ ദിനം തുടങ്ങി ആത്മീയ മഹോത്സവത്തിന് ഒരുക്കമായ പ്രവർത്തനങ്ങൾ നടക്കുമെന്ന് രൂപതാ ഭാരവാഹികൾ അറിയിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം ഇരിഞ്ഞാലക്കുട ടൗൺ യൂണിറ്റ് പുറത്തിറക്കുന്ന ഇരിഞ്ഞാലക്കുടയും ഞാനും കഥാ കവിത ഓർമ്മക്കുറിപ്പ് സമാഹാരത്തിന്റെ കവർ പ്രകാശനം ചെയ്തു. പുരോഗമന കലാസാഹിത്യ സംഘം ഇരിങ്ങാലക്കുട ടൗൺ യൂണിറ്റ് പുറത്തിറക്കുന്ന ഇരിങ്ങാലക്കുടയും ഞാനും കഥാ കവിത ഓർമ്മക്കുറിപ്പ് സമാഹാരത്തിന്റെ കവർ പ്രകാശനം ചെയ്തു. ഇരിങ്ങാലക്കുട എന്ന ഹൃദയവികാരത്തെ 83 സാഹിത്യപ്രേമികൾ തുറന്നെഴുതിയ സമാഹാരത്തിന്റെ കവർ ഡോക്ടർ RLV രാമകൃഷ്ണൻ യൂണിറ്റ് സെക്രട്ടറി KH ഷെറിൻ അഹമ്മദിന് നൽകിയാണ് പ്രകാശനം നിർവഹിച്ചത്. വൈസ് പ്രസിഡന്റ് ദീപ ആന്റണി, ഭാരവാഹികളായ സനോജ് രാഘവൻ, മുരളി നടക്കൽ, ശൈലജ സീന, മുഹമ്മദ് ഷാമിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. നിറഞ്ഞിരിക്കുന്ന ഈ എഴുത്ത് പുസ്തകം പ്രകാശനം ചെയ്യുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒരു കലാകാരൻ എന്ന രീതിയിൽ പ്രത്യേകിച്ച് എന്റെ ഒരു കലാസ്ഥാപനത്തിൽ ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കാൻ എത്തിച്ചേർന്ന പ്രകാശയുടെ എല്ലാ പ്രിയപ്പെട്ട സാന്നിധ്യങ്ങൾക്കും നന്ദി പറയുന്നു. ഏറെ സന്തോഷത്തോടെ എന്റെ വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികളെ സാക്ഷ്യപ്പെട്ടുകൊണ്ട് ഞാൻ ഇതിന്റെ പ്രകാശന കർമ്മം നിർവഹിക്കുകയാണ്. സ്നേഹഭവനത്തിന് തറക്കല്ലിട്ടു. കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ഇരിങ്ങാലക്കുട ലോക്കൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിക്ക് നിർമ്മിച്ചു നൽകുന്ന സ്നേഹഭവനത്തിന് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ജില്ലാ കമ്മീഷണർ NC വാസു, നാഷണൽ ഹൈസ്കൂൾ ഡെപ്യൂട്ടി ഹെഡ് മാസ്റ്റർ VA ഹരിദാസ് എന്നിവർ ചേർന്ന് തറക്കല്ലിട്ടു. ചടങ്ങിൽ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ജില്ലാ സെക്രട്ടറി ജാക്സൺ സി വാഴപ്പള്ളി, KV സുശീൽ, സി ബിന്ദു, മുഹമ്മദ് റോഷാൽ, അമൽ സിദ്ധാർത്ഥ്, അനൈ, മിനി എന്നിവർ സന്നിഹിതരായി. വേനൽ മഴ അനുഗ്രഹമായി മേഖല തിരിച്ചുള്ള വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കാൻ ഒരുങ്ങി KSEB. സംസ്ഥാനത്തെ മേഖല തിരിച്ചുള്ള വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കാൻ ഒരുങ്ങി KSEB. വേനൽ മഴ ലഭിച്ചതോടെ പ്രതിദിന വൈദ്യുതി ഉപഭോഗത്തിൽ കുറവ് വന്നതിന് പിന്നാലെയാണ് തീരുമാനം. കഴിഞ്ഞ ദിവസം വൈദ്യുതി ഉപഭോഗം 100 ദശലക്ഷം യൂണിറ്റിന് താഴെ എത്തിയിരുന്നു. പീക്ക് ടൈം ആവശ്യകതയും കുറഞ്ഞ പശ്ചാത്തലത്തിൽ നിയന്ത്രണം ഇനി വേണ്ടിവരില്ലെന്നാണ് വിലയിരുത്തൽ. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാലക്കുട ടൈംസ് FB പേജ് സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.
ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ICL Medilab, empowering health near Altara, opposite Village Office, Iringalakuda, from the house of ICL. To Lime, weaving stories around you. To Lime, designer studio. Creations made from the heart.